പ്രിയഗ ദൈവത്തിന് സ്തുതി. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന വിളിപ്പേര് നമ്മുടെ കേരളത്തിന് ലഭിക്കുവാൻ പ്രധാന കാരണം നമ്മുടെ നദീസമ്പത്താണ്. 44 നദികൾ ഒഴുകി നമ്മുടെ ദേശത്തെ ഹരിതസമ്പുഷ്ടമാക്കി. നദികൾ സർവ്വതും വഹിക്കുന്നു. മുൻപോട്ട് മാത്രം ഒഴുകുവാൻ കഴിയുന്ന നദികൾ തന്നിലേക്ക് എറിയപ്പെടുന്ന സർവ്വമാലിന്യങ്ങളെയും ശുചിത്വങ്ങളെയും വഹിച്ച് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആ നദികൾ ചെറു അരുവികളായി തിരിഞ്ഞും തടാകമായും പുഴയായും അവസാനം കടലായും മാറുന്നു. ഈ നദികൾ ഒഴുകിയ ദേശത്തെ അത് നനച്ചു. നനച്ച വേരുകൾ വൻ മരങ്ങളായും ചില്ലകൾ വിരിച്ചും അപരന് തണലായും പറവകൾക്ക് അഭയമായും തീർന്നു. നദി ഭൂമിക്ക് ഭാരമായോ മരത്തിന് ചില്ലകൾ ഭാരമായോ ചില്ലകൾക്ക് അതിലെ കൂടുകൾ ഒരു ഭാരമായോ തോന്നിയില്ല. പരസ്പരം താങ്ങായി തണലായി മാറാൻ ഒരു നനവുകൊണ്ട് സാധിച്ചു. ഒരു നനവു വരുത്തിയ മാറ്റം. ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 7:38. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദി ഒഴുകും. നമ്മുടെ ഉള്ളിൽ നിന്നും ഒഴുകുന്ന നദി എന്തു വഹിച്ചാണ് ഒഴുകുന്നത്? സ്നേഹമാണോ, കരുണയാണോ, ചേർത്ത് പിടിക്കലിന്റെ അനുഭവമാണോ? ആണെങ്കിൽ നാം നമ്മുടെ തീരങ്ങളെ ഈ നന്മകളാൽ സമ്പുഷ്ടമാക്കി. എന്നാൽ പകയും വിദ്വേഷവും വെറുപ്പും വഹിച്ചാണ് നാം ആകുന്ന നദി ഒഴുകുന്നത് എങ്കിൽ ആ നദി ഒഴുകുന്ന ദേശത്ത് വളരുന്നത് മുകളിൽ പറഞ്ഞവ മാത്രമായിരിക്കും. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയ കരുണയുടെയും ക്ഷമയുടെയും ദൗത്യബോധത്തിൻ്റെയും നദിയിൽ നിന്നും ഈ സുഹൃതങ്ങളെ സ്വീകരിച്ച് കൈവഴികളായി ഒഴുകി നമ്മുടെ ഭവനത്തെ സമൂഹത്തെ നനയ്ക്കാം. അങ്ങനെ ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മളിലെ നദിയെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാക്കാനും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും വീണ്ടും കാണാതെ ഒഴുകി പേരുകളെ നനച്ച് വൻ മരങ്ങളെ സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കും. നമുക്കും ദൈവമാതാവിനെ പോലെ സ്നേഹവും കരുണയും ദൗത്യബോധവും മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവർക്ക് ബലം കൊടുക്കുന്ന നദികളായി തീരാൻ ഈ നോമ്പുകാലം നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ.